ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്ത്. ഇപ്പൊ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. ഇന്ന് ജൂലൈ 28, 1914 ജൂലൈ 28 ലോകമഹായുദ്ധത്തിന്റെ ആരംഭം. മഞ്ചേരിക്കുമുണ്ട് ലോകമഹായുദ്ധത്തിൽ വഞ്ചിക്കപ്പെട്ടതിന്റെ ഒരു കഥ പറയാൻ. 107 വർഷങ്ങൾക്കിപ്പുറം അവയെല്ലാം ഇരുൾ മൂടപ്പെട്ടിരിക്കുന്നു. ആ ചരിത്രത്തിലേക്കാണ് പട്ടണവിശേഷം ടി വി നിങ്ങളെ കൊണ്ടുപോകുന്നത്. മറച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ് മഞ്ചേരി താലൂക്ക് ഓഫീസിൽ 1st World War സ്മാരകം. ഏറനാടിന്റെ ഭരണസിരാ കേന്ദ്രമായ മഞ്ചേരിയിൽ കുറേയേറെ പൈതൃക ശേഷിപ്പുകൾ അവഗണിക്കപ്പെടുകയാണ്. വരും തലമുറകൾക്ക് പകർന്നു നൽകാൻ ഒന്നുമില്ലാതെ. 1st World War ആസൂത്രണത്തിൽ 1 മില്യൺ ഭടന്മാർ വേണമായിരുന്നു ബ്രിട്ടന്. അതിനായി അവർ തിരഞ്ഞെടുത്തതിൽ 31 പേർ മഞ്ചേരിക്കാരായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകാമെന്നടക്കം വഞ്ചനയുടെ വാഗ്ദാനങ്ങളായിരുന്നു ബ്രിട്ടൻ അവർക്ക് നൽകിയത്. 75,000 ഭടന്മാർ വധിക്കപ്പെട്ടപ്പോൾ അതിൽ 2 പേർ മഞ്ചേരിക്കാരായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുത്ത 31 പേർ ആരൊക്കെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കിടക്കുന്നു ഇന്നും. യുദ്ധത്തിന് 107 വർഷങ്ങൾ പിന്നിടുമ്പോൾ മഞ്ചേരിയിലെ താലൂക്ക് ഓഫീസിലെ അടഞ്ഞ മുറിയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച യുദ്ധസ്മാരക ഫലകം മാത്രം അവശേഷിക്കുന്നു സംരക്ഷിക്കപ്പെടാതെ. ഇന്ന് പട്ടണവിശേഷം ടി വിയോടൊപ്പം മഞ്ചേരിയുടെ ചരിത്രം പറയാൻ ചരിത്ര സ്നേഹി കൂടിയായ സലീം പടവണ്ണയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് ചോദിക്കാം, ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു വഞ്ചനയുടെ കഥ കൂടി അവശേഷിക്കുന്നു. 1st World ബ്രിട്ടൻ്റെ അംഗബലം കൂട്ടാൻ വേണ്ടി ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളായ ആളുകളോട് തുർക്കിയിലെ ഖലീഫക്ക് ഖലീഫ സ്ഥാനം നൽകാമെന്നും ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ ആളുകളും ഇന്ത്യക്ക് ഈ 1st World ശേഷം സ്വാതന്ത്ര്യം നൽകാമെന്നും ഞങ്ങൾ ഇന്ത്യ വിട്ടുപോകാമെന്നുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു ഓഫറിന് മുന്നിൽ ഇന്ത്യയിൽ നിന്ന് 1 മില്യൺ ആളുകൾ 1st World പങ്കെടുക്കുകയുണ്ടായി. അത് ഏറനാട് താലൂക്കിലെ മഞ്ചേരി വില്ലേജിൽ നിന്നും 31 ആളുകൾ 1st World ബ്രിട്ടന് വേണ്ടി യുദ്ധത്തിന് പോയി. 2 ആളുകൾ അതിൽ മരണപ്പെടുകയോ തിരിച്ച് വരാതിരിക്കുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 75,000 ആളുകൾ ആ യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയൊരു വഞ്ചനയായിരുന്നു ആ യുദ്ധം ജയിച്ച് ബ്രിട്ടൻ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ല എന്നൊരു സത്യമാണ്. അതിലുപരി നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ ഏറനാട് താലൂക്കിൽ ഒരു ബ്രിട്ടീഷുകാരൊരു വെണ്ടക്കൽ ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ വില്ലേജിൽ നിന്ന് 31 ആളുകൾ പങ്കെടുത്തതുമായുള്ള ചരിത്രം. മഞ്ചേരിക്ക് ധാരാളം ചരിത്രങ്ങളുള്ള മഞ്ചേരി, ശിലായുഗ ചരിത്രങ്ങൾ ധാരാളമുണ്ട് മഞ്ചേരിയിൽ അവശേഷിക്കുന്നു. അതുപോലെ തന്നെ സാമൂതിരിയുടെ ഭരണകാലം, മൈസൂരിൻ്റെ ഭരണകാലം, ബ്രിട്ടൻ്റെ ഭരണകാലം എല്ലാത്തിലും മഞ്ചേരിക്ക് ഒരു പ്രധാനമായ സ്ഥാനമുണ്ടായിരുന്നു. ഇതൊരു ശരിക്കും ഒരു ഭരണസിരാ കേന്ദ്രമായിരുന്നു മഞ്ചേരിയുടെ. ഈ നിൽക്കുന്ന താലൂക്ക് നിൽക്കുന്ന ഈ പ്രദേശം അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു കച്ചേരി കൂടിയായിരുന്നു. അതിൽ അവിടെയാണ് ഇവർ ഈ ഫലകം സ്ഥാപിച്ചിട്ടുള്ളത്. അത് വരുന്ന തലമുറക്ക്, ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അത് ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കോ കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇന്ന് ഇരുൾ മുടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഈ ഫലകമുള്ളത്. എന്നാൽ നമുക്ക് മറ്റുള്ളതിനും എല്ലാറ്റിനും ചരിത്രങ്ങൾ, അവശേഷിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുമെങ്കിലും 1914 മരിച്ച 31 ആളുകളുടെ പേരുകൾ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ വലിയൊരു പോരായ്മയാണ്. നമ്മുടെ ഇതിൻ്റെ ഇത് കണ്ടെത്തേണ്ട ആളുകളുടെ ഭാഗത്തു നിന്ന് അത്ര വേണ്ടത്ര ഉത്സാഹം ഇതിനില്ല എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. കാരണം 107 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ 31 ആളുകളുടെ വിവരങ്ങളോ ഈ മരണപ്പെട്ട 2 പേരുടെ ആ വിവരങ്ങളോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കൂടി ഈ ഫലകത്തോടൊപ്പം, ഈ ഫലകം നാളത്തെ ജനങ്ങൾക്ക്, നാളെയുടെ തലമുറക്ക് കാണത്തക്ക രീതിയിൽ ഒരു വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി അത് സജ്ജീകരിച്ചാൽ, അത് അതിനോടൊപ്പം തന്നെ ഈ പങ്കെടുത്ത 31 ആളുകളുടെ പേരുകളും വെച്ച് കഴിഞ്ഞാൽ അത് വരും തലമുറക്ക് വളരെ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് നമ്മൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് അതിന് വേണ്ട എല്ലാവിധ സഹകരണവുമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ചരിത്രങ്ങൾ അടഞ്ഞു കിടക്കേണ്ടതല്ല. പോരാട്ടകാലത്തെ എല്ലാ ചരിത്രങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവ തന്നെയാണ്. വരും തലമുറയ്ക്ക് കനലും വഞ്ചനയുടെ കഥകളും പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ക്യാമറമാൻ ഷനു ആരിക്കോടിനൊപ്പം കൃഷ്ണപ്രിയ.